എനിക്കറിഞ്ഞൂടാ. ഏ നോക്ക്, സൂക്ഷിച്ചു നോക്ക്, അറിയുന്ന ആളായിരിക്കും. സത്യത അറിയാൻ വേണം. അറിയില്ല, പഠിക്കാനൊക്കെ ഉണ്ട്. അറിയില്ല അറിയില്ല. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതാരാ? കണ്ടാലും പറഞ്ഞു, പക്ഷെ പേരറിയത്തില്ല. പേരറിഞ്ഞോളൂ. ലോ സ്റ്റുഡൻസ് ആണോ? ആ ലോ സ്റ്റുഡൻസ്. നിങ്ങൾ എന്തായാലും പറയേണ്ട ആളാ. ഞാൻ ചേർന്നിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ. ഡിയർ അംബേദ്കർ ആണോ? ആണോ? അതെ അതെ. ഉറപ്പാണ്? ഓക്കെ. ഡിയർ അംബേദ്കർ ആരാണ്? അയ്യോ, ബിയ എനിക്കറിയത്തില്ല, അറിയത്തില്ല. അംബേദ്കർ ആണോ? ആ ഇത് അംബേദ്കർ ആണ്. അങ്ങനെയൊക്കെ ചോദിച്ച ആരാണെന്നൊക്കെ ചോദിച്ചാ അറിയില്ല. ഇല്ല. അറിഞ്ഞിരിക്കണം. ഇതാണെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട ആളാണ്. അംബേദ്കർ ആണോ? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ? ഫാദർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അംബേദ്കർ അല്ലേ? എല്ലാവർക്കും അറിയാം ഡോക്ടർ അംബേദ്കർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രാഫ്റ്റ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ പണിപ്പെട്ടയാൾ, ആ കമ്മിറ്റിയെ ഹെഡ് ചെയ്തയാൾ, ആദ്യത്തെ ലോ മന്ത്രി എന്ന് തുടങ്ങിയ പദവികൾ അംഗീകരിച്ച വ്യക്തിയാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. നെഹ്റു ക്യാബിനറ്റിലെ വൺ ഓഫ് ദ പവർഫുൾ മിനിസ്റ്റർ. അത്രയും നിയമ വിദ്യാർത്ഥികൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ നിയമത്തിന് അവർക്കുള്ള താല്പര്യം എന്താണ് നമുക്ക് ഇപ്പൊ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയ്യോ, ബിയർ അംബേദ്കർ അംബേദ്കറാണോ? അറിയില്ല. അംബേദ്കർ ആണെന്നാ തോന്നുന്നേ. ഞാൻ ഉറപ്പിച്ചാ. അംബേദ്കർ ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ ആള്. ഇത് അംബേദ്കർ അല്ലേ? ആണോ? അംബേദ്കർ ആണ്. ഡോക്ടർ അംബേദ്കർ അത് ആണ്. ഓക്കെ, അംബേദ്കർ ആരാണ്? ഫസ്റ്റ് പ്രസിഡന്റോ? പ്രസിഡന്റ് എന്തോ അല്ലേ? പ്രസിഡന്റ് ആണോ അംബേദ്കർ? അല്ലേ? അതെ. ആണോ? അല്ലേ? ആയിരിക്കും. അറിഞ്ഞൂടാ. പ്രസിഡന്റ് ആയിരുന്നോ? അതെ ആണെന്ന് തോന്നുന്നു. സോഷ്യലൊക്കെ പഠിച്ച് മറന്നുപോയി. ബി ആർ അംബേദ്കർ ആണോ? ബി ആർ അംബേദ്കർ, യെസ്. ഉറപ്പാണ്? എങ്ങനെ അറിയാം? അംബേദ്കറിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനൊരു അഡ്വക്കേറ്റ് ആണ്, സോ മസ്റ്റ് ആയിട്ടും അംബേദ്കർ സാറിനെ അറിഞ്ഞിട്ടുണ്ട്. ഫാദർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാൻസ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയത് അംബേദ്കർ സാറാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ലോസ് ഉണ്ടാക്കിയത് തന്നെ അദ്ദേഹമാണ്. നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടാണ്, ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹം എപ്പോഴും തന്നെ നമുക്കൊരു ഭയങ്കര എന്താ പറയുക, ഒരു മോട്ടിവേഷനാണ്. ഒന്ന് പഠിക്കാൻ പറ്റാതിരുന്നിട്ട് പഠിച്ച് സ്ട്രഗിൾ ചെയ്ത് ഇത്രയും നില വലിയൊരു നിലയിൽ എത്തിപ്പെട്ട ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആസ് എ ലോ സ്റ്റുഡൻറ് ആയിരുന്നപ്പോൾ, ആസ് എ അഡ്വക്കേറ്റ്, എനിക്ക് അദ്ദേഹം ഒരു നല്ല റോൾ മോഡലാണ്. അറിയില്ല. ബി ആർ അംബേദ്കർ ആണോ? ആണോ? ആയിരിക്കും. അറിയില്ല എന്ന് പറഞ്ഞു, ആദ്യം അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ ഒന്നും കൂടി കണ്ടപ്പോൾ അംബേദ്കർ ആണ്. ആരാണ് അംബേദ്കർ? പുള്ളി കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറെ എന്തൊക്കെയോ ചെയ്തിട്ടുള്ള ഒരാളാണ്, അത്ര എനിക്ക് അറിയുള്ളൂ. എനിക്കറിയില്ല ആരാന്ന്. അറിയില്ല. ഒരു ക്ലൂ വേണോ? ആ, ഒരു സിനിമയുണ്ട് പുള്ളിനെ ബേസ് ചെയ്തിട്ട്. പഴയ സിനിമയൊക്കെ ചോദിച്ചേ? പഴയ സിനിമയാണെങ്കിലും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എന്താ പഠിക്കുന്നത്? എന്താ ലോ? എന്തായാലും അറിഞ്ഞിരിക്കണം. ഞാൻ സിനിമ എന്നെ കാണാറില്ല. ഓക്കെ, ആരായിരിക്കും? ആ വേണ്ട, ഒരു ഇത് പറയാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയതാരാ? ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആരാ? അബ്ദുൾ ആരാണ്? അംബേദ്കർ. അംബേദ്കർ ഇതാരാ? അംബേദ്കർ ആണോ? പിന്നെ ഈ ഫേസാ? പിന്നെ ഫേസ് ഇങ്ങനത്തെ അല്ല അംബേദ്കറിന്റെ. പിന്നെ ഞാൻ കണ്ടങ്ങളെ ഫേസ് ഇങ്ങനത്തെ അല്ല. ആരാണത്? എന്റെ പൊന്നെ,
ഡോക്ടർ ബി ആർ അംബേദ്കർ ആണോ? ആണോ? അറിയില്ല, അറിയില്ല, ഓർക്കണില്ല. പഠിക്കാനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ അറിയില്ല, അറിയില്ല. അംബേദ്കർ ആരാണ്? അതൊക്കെ ബി ആർ അംബേദ്കർ നമ്മുടെ പഴയ ഓർമ്മട്ടുള്ള അറിയില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയത് അറിയില്ല. ബി ആർ അംബേദ്കർ കേട്ടിട്ടുണ്ടോ? ഇത് അംബേദ്കർ അല്ലേ? ആണോ? അതെ. ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ. ബി ആർ അംബേദ്കർ ആരാ? ബി ആർ അംബേദ്കർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടർ. അനുജോകട ഇത് സുഭാഷ് ചന്ദ്ര സുഭാഷ് ചന്ദ്രബോസ് ആണോ? ആയിരിക്കും. അല്ലെങ്കിൽ അംബേദ്കർ. അംബേദ്കർ ഭരണഘടനയുടെ പിതാവ്. പിതാവാണ്. സുഭാഷ് ചന്ദ്രബോസ് ആരാ? ഇങ്ങനെയൊക്കെ ചോദിച്ചത് ആരെന്തറിയാണ്? അംബേദ്കർ. അംബേദ്കർ ആണോ? അതെ, അതെ. ഉറപ്പാണോ? പുള്ളി ആരാ? അത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്ത ആള്.